നീ ഓട്ടോറിക്ഷയിലാണോ വന്നത്? അതെ. എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ കാറുമായിട്ട് വരുമായിരുന്നല്ലോ. അച്ഛൻ എപ്പോഴും ബിസി അല്ലേ, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പലപ്പോഴും ബിസി ആവുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. ഞങ്ങൾക്ക് വേണ്ടിയോ? നീ ഉണ്ണുന്ന ചോറും ഉടുക്കുന്ന ഡ്രസ്സും പഠിക്കാനുള്ള ഫീസും ഇതൊക്കെ എവിടെ നിന്നുണ്ടാവുന്നു? നിന്റെ വിചാരം എന്താ? ആകാശത്ത് നിന്ന് ടെറസിലേക്ക് പൊഴിഞ്ഞു വീഴുന്നാണെന്നോ? വീട്ടിലോട്ട് വന്ന് കേറിയതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി. ആര് തുടങ്ങി? നീയല്ലേ തുടങ്ങി വച്ചത്? അച്ഛനെപ്പോഴും ബിസി അല്ലേ എന്ന് കേട്ടാതൊന്നും അച്ഛനെപ്പോഴും ചുമ്മാ ഇരുന്ന് സുഖിക്കല്ലേ എന്ന് അതിന്റെ അർത്ഥം? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ വെറും മണ്ടനാണെന്ന് വിചാരിക്കരുത്. നിന്നേക്കാൾ 26 വർഷം കൂടുതൽ ഈ ഭൂമിയിൽ ജീവിച്ചവനാ ഞാൻ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛൻ എങ്ങനെ ദേഷ്യം വരെ? ശരി, നീ ഒന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങോട്ടും ഒന്നും പറഞ്ഞില്ല. നമുക്ക് ഒന്നേ തുടങ്ങാം. എങ്ങനെയുണ്ട് ഹോസ്റ്റലിൽ താമസം? ഹോസ്റ്റലിൽ പോയി ഒരാഴ്ച താമസിച്ചിട്ട് എങ്ങനെയുണ്ടെന്നാ ഞാൻ ചോദിച്ചത്. വീടാണോ നല്ലത് അതോ ഹോസ്റ്റലോ? രണ്ടും ജയിലു തന്നെ. തമ്മിൽ ഭേദം ഹോസ്റ്റലാണെന്ന് മാത്രം. അവിടെ മേറ്ററിനെ മാത്രം പേടിച്ചാൽ മതിയല്ലോ, ഇവിടെ എത്ര പേരെ എന്നെ വാച്ച് ചെയ്യാൻ, എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ. ശരി, ഹോസ്റ്റൽ തന്നെ നല്ലത്. നീ അവിടെ ചെന്ന് റൂംമേറ്റ്സുമായി ഫ്രണ്ട്ഷിപ്പ് ആയോ? നല്ല കൂട്ടുകാരാണോ? നിന്റെ അച്ഛൻ ബാങ്ക് മാനേജറാന്ന് പറഞ്ഞ് നീ അവിടെ ചെന്ന് പൊങ്ങച്ചൊന്നും കാണിച്ചേക്കരുത്. ബാങ്ക് മാനേജർ വലിയ സംഭവമാണെന്ന് വിചാരം അച്ഛന് മാത്രമേ ഉള്ളൂ. കൂട്ടത്തിൽ ഞാനാ ഏറ്റവും ലീസ്റ്റ് പ്രൊഫൈൽ ഉള്ളവൾ. ബാക്കിയുള്ളവരൊക്കെ സബ് കളക്ടറുടെയും SP യുടെയും MLA യുടെ ഒക്കെ മക്കളാ. ബാങ്ക് മാനേജർ എന്നൊക്കെ കേട്ടിട്ട് അവർക്ക് പുച്ഛം. അത് നിന്റെ സംസാരം കേൾക്കുമ്പോ അറിയാം, അവർക്കാണോ നിനക്കാണോ പുച്ഛം. എനിക്കിപ്പോ നിന്നെ പ്രധാനമന്ത്രിയുടെ മകളാക്കാനൊന്നും പറ്റില്ല. അതെനിക്കും അറിയാം. വലിയ വാചകം അടിക്കാതെ ബാഗ് കൊണ്ടുവച്ച് ഡ്രസ്സും മാറി അടുക്കളയിൽ ചെന്ന് സുശീലിന്റെ അടുത്ത് വല്ലതും വാങ്ങിച്ച് കഴിക്കാൻ നോക്ക്.